നിയമസഭാ തെരഞ്ഞെടുപ്പടുത്തോടെ യുപിയിൽ രാഷ്ട്രീയ കളിക്കളമുണർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാജഗാൻപൂരിലും കോൺഗ്രസ് നേതാക്കളായ രാഹുലും പ്രിയങ്കയും അമേത്തിയിലും അഖിലേഷ് യാദവ് റായ്ബറേലിയിലും പൊതുപരിപാടികളിൽ സംബന്ധിച്ചു. അഖിലേഷ് യാദവിൻ്റെ അടുപ്പക്കാരുടെ വീടുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന കൂടി നടത്തിയതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കളം നിറഞ്ഞു. 594 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗംഗാ എക്സ്പ്രസ് വേയുടെ തറക്കല്ലിടിയിൽ ചടങ്ങിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാജഗാൻപൂരിലെത്തിയത്. ചടങ്ങിൽ രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിച്ചു. ഇപ്പോൾ മാഫിയകൾക്ക് ബുൾഡോസറുകളെ നേരിടേണ്ടി വരുന്നു. നിയമവിരുദ്ധമായ നിർമ്മാണങ്ങൾ ബുൾഡോസറുകൾ ഇല്ലാതാക്കുന്നു. വേദനിക്കുന്നത് മാഫിയകളെ വളർത്തിയവർക്കാണ്. അതുകൊണ്ടാണ് ജനം പറയുന്നത് യു പിയും യോഗിയും ചേർന്നാൽ ഉപയോഗിയാണെന്ന്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത്. 36,230 കോടി രൂപ ചെലവ് വരുന്ന ആറുവരിപ്പാത ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേ ആയി മാറും. എക്സ്പ്രസ് വേക്കൊപ്പം ഒരു വ്യവസായ ഇടനാഴിയും നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം രണ്ടാം വട്ടമായിരുന്നു പഴയ തട്ടകമായ അമേത്തിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയത്. ഒപ്പം സഹോദരി പ്രിയങ്കയുമുണ്ട്. ജനമനസ്സുകളിൽ എനിക്കുള്ള സ്ഥാനമുണ്ട്, നമ്മൾ എല്ലാവരും അനീതിക്കെതിരെ ഉറച്ചു നിൽക്കുന്ന ആളുകളാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 2004 ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അമേത്തിയിലാണ്. ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. നിങ്ങളാണ് എൻ്റെ രാഷ്ട്രീയ പാത തെളിയിച്ചു തന്നത്. എല്ലാവരോടും നന്ദി പറയുന്നു. കോൺഗ്രസ് റാലിയെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണിത്. 15 അമേത്തിയെ പ്രതിനിധീകരിച്ച രാഹുൽ ഗാന്ധി 2019 തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയോട് 55,120 വോട്ടിനാണ് പരാജയപ്പെട്ടത്. യു പിയിൽ കോൺഗ്രസിൻ്റെ അവസാന കച്ചിത്തുരുമ്പായ റായ്ബറേലിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കഴിഞ്ഞ ദിവസം എത്തിയതാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. ഇതിനിടെയാണ് സമാജ്വാദി പാർട്ടി നേതാക്കളുടെയും അനുഭാവികളുടെയും വീടുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധനകൾ ആരംഭിച്ചത്. പാർട്ടി നേതാക്കളായ രാജീവ് റോയ്, മനോജ് യാദവ്, അഖിലേഷ് യാദവിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ജയനേന്ദ്ര യാദവ് എന്നിവരുടെ വീടുകളിലായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധന നടന്നത്. കർണാടകയിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഗ്രൂപ്പിൻ്റെ ഉടമയാണ് രാജീവ് റായ്. RCL ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ പ്രൊമോട്ടർ മനോജ് യാദവും അഖിലേഷിൻ്റെ അടുപ്പക്കാരനാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ചതാണെന്നും CBIയും എൻഫോഴ്സ്മെൻറ്റുമെല്ലാം വരാനിരിക്കുന്നതേയുള്ളൂ എന്നുമാണ് അഖിലേഷ് യാദവ് ഇതിനോട് പ്രതികരിച്ചത്.